ആദ്യം ശ്രീ എൻ ഷംസുദ്ദീൻ ഇന്ന് സഭയിൽ നീണ്ട ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്ക് സുഖമില്ലാതിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചു പക്ഷേ താങ്കളത് ഒരു നല്ല ചുവയിലല്ല അത് എടുത്തതെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി അസുഖം അഭിനയിക്കുകയാണ് എന്നാണോ താങ്കൾ അതിനെ മനസ്സിലാക്കിയത് അയ്യോ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കേണ്ടതും മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി പ്രതീക്ഷിക്കുന്നതുമായ ഒരു വിഷയത്തിൽ ഇന്നൊരു കോയിൻസിഡൻസ് പോലെ അദ്ദേഹത്തിന് ഹാജരാൻ കഴിഞ്ഞില്ല പിന്നെ ആളുകൾക്ക് അസുഖം സ്വാഭാവികമാണ് അപ്പോൾ അതിനെതിരെ ഒരു ബഹളം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അസുഖം ആർക്കും വരാം എനിക്കും വരാം നമുക്ക് ആർക്കും വരാം അതിനെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുള്ള മറുപടി കിട്ടലാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷിച്ച സംഗതി വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പുറത്തു പറയാത്ത സംഗതി പറയാം ഞാൻ ചില വിമർശനങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഒഴിവാക്കി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഒരാൾ രോഗമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ അത്ര അങ്ങ് കടുപ്പിക്കണ്ട എന്ന് കരുതി സത്യത്തിൽ അതാണ് സംഭവിച്ചത് അല്ലാതെ ഒരിക്കലും അദ്ദേഹം തൻ്റെ അസുഖത്തെ നമ്മളങ്ങനെ ഒരു മോശമായ ട്യൂണിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാനുള്ള രാഷ്ട്രീയ വിമർശനങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ ഒരു ശൈലിയും അങ്ങനെ തന്നെയാണ് വ്യക്തിപരമായ ആരെയും അങ്ങനെ വിമർശിക്കാൻ പോവാറില്ല പക്ഷേ ഞാൻ ഇന്ന് ഒരു കോഇൻസിഡൻസ് ആയിപ്പോയി ഇങ്ങനെയൊക്കെ ഇന്നലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ചർച്ചക്കുണ്ടായ സാഹചര്യം ഉണ്ടായില്ല ഇന്ന് ചർച്ചയ്ക്ക് സാഹചര്യം ഉണ്ടായി കേരളം മുഴുവൻ കാതോർക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ അപ്പോൾ അതില്ലാതെ പോയി എന്നുള്ള ഒരു സംഗതി ഞാൻ അവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇന്ന് അദ്ദേഹത്തിന്റെ വോയിസ് റെസ്റ്റ് ഇന്നലെ നിങ്ങൾ ഉണ്ടാക്കിയ ബഹളത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റാതെ പോയി അല്ല അതെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ സ്മൃതി ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ അത് നഷ്ടമായപ്പോൾ അതിന് ചില റീസൺസ് ഉണ്ടായിരുന്നു അത് നഷ്ടമായപ്പോൾ ഇനി ഇത് ഒരിക്കലും നിയമസഭയിൽ വരില്ല അതിൻ്റെ അവസരം പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇനിയും വേറെ രൂപത്തിൽ വരും ഞങ്ങളിന്ന് അത് കൊണ്ടുവന്നല്ലോ മലപ്പുറം പരാമർശവും പി ആറും ഒക്കെ വിശദമായി ചർച്ച ചെയ്തല്ലോ കേരളം മുഴുവനും അത് കേട്ടല്ലോ അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി രണ്ട് മന്ത്രിമാരാണ് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്നാണ് ഗവണ്മെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് അത് ഒരു കോയിൻസിഡൻസ് പോലെ ഇന്ന് അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് അത് മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ പറയേണ്ട എല്ലാ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പൊതുജന സമക്ഷം നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള വസ്തുതകളും തെളിവുകളും ഒക്കെ ഞങ്ങളിതിന് നിരത്തിയിട്ടുണ്ട് അതിൽ ഗവണ്മെൻറ്റിൻ്റെ മറുപടി എത്രമാത്രം ദുർബലമായിരുന്നു എന്നുള്ളതും കണ്ടതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഞങ്ങൾ പറഞ്ഞൊരു വാദം എ ഡി ജി പി ഇങ്ങനെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്നുള്ളത് പോലീസ് ഇൻ്റലിജൻസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയും ഭരണകക്ഷി നിഷേധിക്കുകയാണ് അതിൻ്റെ തെളിവെടെ ആര് പറഞ്ഞു പക്ഷെ അത് അവർ പറ അവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ പറയുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഇൻ്റലിജൻസിൻ്റെ കഴിവിനേയും ശക്തിയെയും ആ ഇൻ്റലിജൻസ് സംവിധാനത്തെയുമാണ് അവർ നിരാകരിക്കുന്നത് അത് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ ഇൻ്റലിജൻസ് അറിയണ്ടേ

അല്ല അതിൽ 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 പിന്നെ അതിൽ സ്മൃതി പ്രതിപക്ഷ നേതാവ് പറയുന്നൊരു മറുപടി ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഇന്റലിജൻസിന് ഉള്ള പുതിയ ഇൻഫർമേഷൻ വല്ലതുണ്ടെങ്കിൽ അതും പിന്നെ നാട്ടിലെ വിവര വില വിവര പട്ടികയും മുഖ്യമന്ത്രിമാരുടെ ഓഫീസിൽ എത്തിക്കുക എന്നുള്ളൊരു പതിവ് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഞാൻ അദ്ദേഹത്തെ റെഫർ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞതും നിയമസഭയിൽ കേട്ടതാണ് ഇതിനു മുമ്പും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ നാട്ടിലെ ഒരു നമ്മുടെ സംസ്ഥാനത്തെ രീതിയാണ് स्मृति पति कार्ड